ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ കുഞ്ഞു കൂട്ടുകാരും കണ്ണുകളടച്ച് ഇടതുകരം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് വരച്ച് ഈശോയോട് പ്രാർത്ഥിച്ച എല്ലാ കുഞ്ഞു കൂട്ടുകാരും ഈശോയ്ക്കൊരു ഹായ് പറഞ്ഞേ. ഹായ്, വെരി ഗുഡ്. കുട്ടികളെ, എല്ലാവരും വീട്ടിലിരുന്ന് മടുത്തോ? എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നുവല്ലോ അല്ലേ? പഠിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായി പഠിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം ടീച്ചർ എവിടെയാണ് നിങ്ങളെ കൊണ്ടുപോയത്? ഓർക്കുന്നുണ്ടോ? ആ, ഓർക്കുന്നുണ്ടല്ലേ. ഏതെൻ തോട്ടം, ഏതെൻ തോട്ടം നല്ല മനോഹരമായിരുന്നു. അവിടെ നമ്മൾ ഒത്തിരി കാഴ്ചകൾ കണ്ടു. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഏതെൻ തോട്ടത്തിൽ ആരെയാ സൃഷ്ടിച്ചത് ദൈവം? ഓർക്കുന്നുണ്ടോ? ആ, മനുഷ്യനെ, മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യ പുരുഷൻ ആദം, ആദ്യ സ്ത്രീ ഹവ്വ. എല്ലാവരും ഓർക്കുന്നുണ്ട് അല്ലേ? ടീച്ചറിന് സന്തോഷമായി. ഇന്ന് നമുക്ക് വേറെ ഒരു സ്ഥലം വരെ പോകാം. റെഡിയല്ലേ? ആ, എവിടെയാണെന്ന് പറയട്ടെ. റീത്തമ്മോളുടെ വീട്ടിൽ. ആരുടെ വീട്ടിലാ? ആ, റീത്തമ്മോളുടെ വീട്ടിൽ. റീത്തമ്മോള് നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. റീത്തമ്മോളുടെ വീട്ടിൽ നമുക്ക് പോകാം. എല്ലാവരും റെഡിയല്ലേ? റെഡിയായവർ ഈശോയ്ക്കൊരു ഹായ് പറഞ്ഞേ. ഹായ്. കണ്ടോ കൂട്ടുകാരെ, ദേ നോക്കിക്കേ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ റീത്തമ്മോള്. നോക്കിക്കേ, എന്ത് സുന്ദരിയെ കാണാനായിട്ട്. എല്ലാവർക്കും റീത്തമ്മോളെ ഇഷ്ടമായോ? ആ, ഇഷ്ടമായല്ലേ. ആ, നമുക്കിന്ന് റീത്തമ്മോളുടെ വീട്ടിലൊന്ന് പോകണം. നോക്കിക്കേ കൂട്ടുകാരെ, ദേ കണ്ടോ റീത്തമ്മോളുടെ വീട്. എന്തൊരു ഭംഗിയെ കാണാൻ. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായോ റീത്തമ്മോളുടെ വീട്? ആ, നല്ല മനോഹരമായ ഒരു വീടാണ് നമ്മുടെ റീത്തമ്മോളുടേത്. കണ്ടോ? ഇനി നമുക്ക് റീത്തമ്മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് കാണാം. റെഡിയല്ലേ? റീത്തമ്മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. റീത്തമ്മോളുടെ വീട്ടിൽ അപ്പാപ്പനുണ്ട്, അമ്മാമ്മയുണ്ട്, അപ്പയുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനുജനുണ്ട്. കണ്ടോ എത്ര സന്തോഷമായിട്ട് റീത്തമ്മോൾ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. കൂട്ടുകാരെ, നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഒരു ചെറിയ ആക്ഷൻ സോങ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ, ഇവിടെ നോക്കി ശ്രദ്ധിച്ചിരിക്കണം. അച്ഛനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനുജത്തി എല്ലാവരെയും സൃഷ്ടിച്ചത് പിതാവാണല്ലോ, ദൈവം പിതാവാണല്ലോ. കേട്ടോ, മനസ്സിലായോ? ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. അച്ഛനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനുജത്തി എല്ലാവരെയും സൃഷ്ടിച്ചത് പിതാവാണല്ലോ, ദൈവം പിതാവാണല്ലോ. കിട്ടിയോ? ഒരു പ്രാവശ്യം കൂടെ. അച്ഛനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനുജത്തി എല്ലാവരെയും സൃഷ്ടിച്ചത് പിതാവാണല്ലോ, ദൈവം പിതാവാണല്ലോ. ഇനി ടീച്ചറിൻ്റെ ഒപ്പം ഒന്ന് പാടിക്കുക എല്ലാവരും. റെഡിയല്ലേ? അച്ഛനമ്മ ചേട്ടൻ ചേച്ചി കുഞ്ഞനുജനുജത്തി എല്ലാവരെയും സൃഷ്ടിച്ചത് പിതാവാണല്ലോ, ദൈവം പിതാവാണല്ലോ. ഇഷ്ടപ്പെട്ട പാട്ട്? ആ, ഈ ആക്ഷൻ സോങ് എല്ലാവരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എന്താ ടീച്ചർ പാടിയത്? അച്ഛനെയും അമ്മയെയും ചേട്ടനെയും ചേച്ചിയെയും അനുജനെയും അനിയത്തിയെയും സൃഷ്ടിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചത്? ആ, പിതാവായ ദൈവം. പിതാവായ ദൈവമാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെയും
നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ കൂട്ടുകാരെ? നോക്കിക്കേ കുട്ടികളെ, നമ്മൾ ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാ പഠിച്ചത്? നമ്മൾ ഇന്ന് ആദ്യം പോയത് എവിടെയാ? റീത്തമോളുടെ വീട്ടിൽ. റീത്തമോളുടെ വീട്ടിൽ ചെന്നപ്പോൾ നമ്മൾ ആരെയെല്ലാം കണ്ടത്? റീത്തമോളുടെ അച്ഛനെയും അമ്മയെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും അനുജനെയും ചേട്ടനെയും ഒക്കെ കണ്ടു അല്ലേ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കൂട്ടുകാരെയും നമ്മയും സൃഷ്ടിച്ചത് ദൈവമാണ് അല്ലേ. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം വളരെ മനോഹരമാണ്. പക്ഷേ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും സുന്ദരമായ സൃഷ്ടി മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. കാരണമെന്താ? ദൈവം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നോക്കിക്കേ കൂട്ടുകാരെ, എന്തൊരു ഭംഗിയാ നമ്മളെയൊക്കെ കാണാനായി അല്ലേ. ഈശോയുടെ കുഞ്ഞുമക്കളെ, ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. കുഞ്ഞുമക്കൾക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമാണോ? ആഹാ, അത് കേട്ടപ്പോഴേ എന്തൊരു സന്തോഷമാണ് എല്ലാവരുടെയും മുഖത്ത്. അതെ കുഞ്ഞുമക്കളെ, സ്വർഗമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും. കാരണം എന്താ? അവിടെ നമ്മൾക്ക് ജീവൻ നൽകിയ പിതാവായ ദൈവമുണ്ട് അല്ലേ. ദൈവമുള്ളിടത്ത് സന്തോഷവും സമാധാനവും ആനന്ദവും സ്നേഹവും ഒക്കെയുണ്ട്. കുഞ്ഞുമക്കൾക്കറിയാമോ, ഭൂമിയിലെ സ്വർഗമാണ് നമ്മുടെ വീട്. അവിടെ ഒരുപാട് സ്നേഹവും കരുതലും ലാളനയും ഒക്കെ തരാൻ നമ്മുടെ അപ്പയും അമ്മയും ചേട്ടനും ചേച്ചിയും അനുജത്തിയും അനുജനും ഒക്കെയുണ്ട്. ഇവരെയെല്ലാം നമുക്ക് നൽകിയത് ആരാണെന്ന് പഠിച്ചത്? ദൈവമാണല്ലേ. കൂട്ടുകാരെ, നമ്മുടെ കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ. അതുകൊണ്ട് അപ്പയെയും അമ്മയെയും എൻ്റെ കുഞ്ഞുമക്കൾ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണം. അപ്പയോടും അമ്മയോടും വഴക്കിടുമ്പോൾ നാം ആരോടാ വഴക്കിടുന്നത്? അപ്പയും അമ്മയും പറയുന്നത് അനുസരിക്കാതിരിക്കുമ്പോൾ നാം ആരോടാ അനുസരണക്കേട് കാണിക്കുന്നത്? ദൈവത്തോട്. കാരണമെന്താ? നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നൽകിയത് നമ്മുടെ പിതാവായ ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ബഹുമാനിച്ചും വേണം വളരുവാൻ. അവിടെ ആരൊക്കെയോ പരാതിയും പരിഭവവും ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞുമക്കളെ? ടീച്ചറിന് മനസ്സിലായി കേട്ടോ, പറയട്ടെ. അപ്പ എന്നെ തല്ലാറുണ്ട്, അമ്മ എന്നെ വഴക്ക് പറയാറുണ്ട്, ഇതൊക്കെയല്ലേ പറയുന്നേ. എന്തിനാ കുഞ്ഞുമക്കളെ അപ്പ തല്ലുകയും അമ്മ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നത്? അനുസരണക്കേട് കാണിക്കുമ്പോഴല്ലേ. നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യങ്ങളാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുമക്കൾ മാതാപിതാക്കളെ അനുസരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നല്ല മിടുക്കരായിട്ട് വളർന്നു വരണം. അപ്പോൾ നമ്മുടെ വീട് സ്വർഗമായി മാറും. ടീച്ചർ റീത്തമോളുടെ വീട്ടിൽ കൊണ്ടുപോയത് ഓർക്കുന്നില്ലേ? റീത്തമോൾക്ക് റീത്തമോളുടെ വീട് സ്വർഗമായിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിലും മാതാപിതാക്കളും എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും കളിക്കുകയും വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വീടും സ്വർഗമായി മാറും. ബാലനായ ഈശോ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ എങ്ങനെയാ വളർന്നു വന്നതെന്ന് കൂട്ടുകാർക്കറിയാമോ? ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി ഈശോ വളർന്നു വന്നു. ദൈവത്തിൻ്റെയും മാതാപിതാക്കളുടെയും അനുസരണമുള്ള മകനായി, സ്നേഹമുള്ള മകനായി, സന്തോഷമായി ഈശോ വളർന്നു വന്നു. അതുപോലെ വേണം എൻ്റെ കുഞ്ഞുമക്കളും വളർന്ന് വലുതാകുവാൻ. അപ്പനുണ്ടൻ വീട്ടിൽ പുണ്യമാണൻ വീട്.
വായിച്ചില്ലേ? ഓർക്കുന്നുണ്ടോ? ആ ഇനി നമുക്ക് ഒരു വചനഭാഗവും കൂടി പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. സങ്കീർത്തനം അധ്യായം 100 വാക്യം 3. ടീച്ചർ ഒന്നും കൂടി പറയാം. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. സങ്കീർത്തനം അധ്യായം 100 വാക്യം 3. ഇനി ടീച്ചർ പറഞ്ഞു തരാം. ടീച്ചറിന്റെ ഒപ്പം പറയണേ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. ഒന്നുകൂടെ എല്ലാവരും നല്ല സൗണ്ടിൽ ഒന്ന് പറഞ്ഞേ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. സങ്കീർത്തനം അധ്യായം 100 വാക്യം 3. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന വചനഭാഗവും കൂടി എല്ലാ കൂട്ടുകാരും നന്നായി പാഠപുസ്തകത്തിൽ കളർ ചെയ്യണേ. കൂട്ടുകാരെ, നമുക്കിന്ന് ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. നിങ്ങൾ ഒരു A4 സൈസ് പേപ്പർ എടുത്ത് നിങ്ങളുടെ കൊച്ചു വീട് വരച്ച് നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും നന്നായി വരച്ച് കളർ ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറിന് അയച്ചു കൊടുക്കണം. കേട്ടല്ലോ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരും കണ്ണുകളടച്ച് കൈകളും കൂട്ടിപ്പിടിച്ച് സ്നേഹം നിറഞ്ഞ ദൈവമേ, നല്ലൊരു മനുഷ്യനായി ഈ ലോകത്ത് ഞങ്ങളെ സൃഷ്ടിച്ചതിന് സൃഷ്ടാവായ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.